ഇറാൻ നാവികസേനയുടെ പിടിയിലായ കപ്പലിലെ ജീവനക്കാരായ മലയാളികളുടെ മോചനത്തിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത്. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിൽ അകപ്പെട്ട എഡ്വിന്റെ കുടുംബം കത്ത് നൽകി. എറണാകുളം കൂനമാവ് സ്വദേശി എഡ്വിൻ, കടവന്ത്ര സ്വദേശികളായ ജിസ്മോൻ, ജിബിൻ ജോസഫ് എന്നിവരടക്കം നാല് മലയാളികളാണ് കപ്പലിൽ അകപ്പെട്ടിട്ടുള്ളത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അമേരിക്കൻ കപ്പൽ ഇറാൻ നാവികസേന അന്താരാഷ്ട്ര നിയമലംഘനം ആരോപിച്ച് പിടിച്ചെടുത്തത്. എറണാകുളം കൂനമാവ് സ്വദേശി എഡ്വിൻ, കടവന്ത്ര സ്വദേശികളായ ജിസ്മോൻ, ജിബിൻ ജോസഫ് എന്നിവരടക്കം നാല് മലയാളികൾ കപ്പലിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുംബൈ ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരം ലഭ്യമല്ലെന്നാണ് എഡ്വിന്റെ സഹോദരൻ ആൽവിൻ പറയുന്നത്. ജീവനക്കാരെ മോചിപ്പിക്കുവാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കറന്റ്ലി ഇല്ല. അവരുടെ ഫുൾ കമാൻഡും ഇറാനിയൻ നേവിയുടെ അണ്ടറിലാണെന്നാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. നമ്മൾ നോർമലി കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ്. വാട്സപ്പിൽ നമുക്ക് ഇതുവരെ ആക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് 26th ട്വന്റി സിക്സ് 9:30 നൈറ്റ് നമ്മൾ ലാസ്റ്റ് വിളിച്ചേക്കുന്നത്. പിന്നീട് ഓൺലൈൻ ആളെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ആളെ നമുക്ക് മുംബൈ ഓഫീസിൽ നിന്ന് അവർ 4 hours കൂടുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്, നമുക്ക് അപ്ഡേഷൻ തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്ഡേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേറെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള അപ്ഡേഷനാണ് കിട്ടിയത്. ക്രൂസിന് റിലീസ് ചെയ്തതിന് ശേഷം ഒന്ന് റിലീസ് ചെയ്യാനാണ് റിക്വസ്റ്റ് വരുന്നത്. പി രാജീവ് സാറും ഹൈബിഡൻ സാറും അതേപോലെ തന്നെ വി ഡി സാറും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്ട്രോണമിസ്റ്റേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. ഇറാൻ കപ്പലിൽ ഇടിച്ചുവെന്നാരോപിച്ചാണ് നാവികസേന അമേരിക്കൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. കപ്പലിലെ 24 ജീവനക്കാരിൽ 23 പേരും ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ നിന്നും ഹൂസ്റ്റണിലേക്കുള്ള യാത്രാമധ്യേയാണ് കപ്പൽ ഇറാൻ നാവികസേന കസ്റ്റഡിയിലെടുത്തത്. കപ്പലിലെ സാറ്റലൈറ്റ് ഫോൺ അടക്കമുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇറാൻ നാവികസേന പിടിച്ചെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.